ഗൈസ്, ഞാനിപ്പോ കൊല്ലത്താണ് നിൽക്കുന്നത്, പ്രണവ് തിയേറ്ററിന്റെ ഫ്രണ്ടിലാണ്. ആക്ച്വലി 6 മണിയായി, 6 മണിക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം, കട്ട വെയിറ്റ് ചെയ്യണം, വിജയണന്റെ പടം ഇറങ്ങാൻ പോവാണ്. ഞങ്ങളുടെ കയ്യിൽ ചാക്കിലാണ് ഫുൾ സാധനങ്ങളുണ്ട്. എന്താ ഞാൻ ചാക്കിലുണ്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഞങ്ങളുടെ ചാക്കിൽ ഫുൾ ഇതാണ്. ഗൈസ്, നമ്മുടെ ഫാൻസ് ഇത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭയങ്കര രസമുണ്ട്, വിജയണനെ കാണുമ്പോ ഇങ്ങനെ എറിയാൻ വേണ്ടിട്ടാണ്. ഫാൻസ് ഒക്കെ ഗേറ്റ് ആടുവാണ്. ആക്ച്വലി ഒട്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ല, കാരണം പോസ്റ്റിംഗ് വന്നിരിക്കുന്ന തിയേറ്ററാര്, ഭയങ്കര പോസ്റ്റിംഗ് വന്നിരിക്കുന്ന തിയേറ്ററാര്. ഫാൻസ് ഒക്കെ ഗേറ്റ് ആണ്, എല്ലാരും പോവാണ്. ഞാനിപ്പോ ഗേറ്റ് ആടാൻ പോവാണ്. പടം കാണാൻ വന്നേ ഗൾഫിൽ നിന്ന്, അത്രയും ലീവ് എടുത്തിട്ട്. വിജയ്ക്ക് ഇങ്ങനൊരു ആരാധകൻ വേണം. കൊല്ലത്ത് വിജയ് ആരാധകരുടെ മത്സരം നടന്നു കഴിഞ്ഞാൽ ചിലപ്പം ഗിൽബർട്ടിൽ ഫസ്റ്റ് കിട്ടും. ഭയങ്കര കിടിലം പൊളിറ്റിക്കൽ ത്രില്ലറാണ് പടം. ഒരു സെക്കൻഡ് പോലും നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല സ്ക്രീനിൽ നിന്ന്. ഗൈസ്, വിജയണ്ണൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ സീൻ ഉണ്ടല്ലോ, അഡാർ സീൻ വെച്ചാൽ കിടിലൻ സീനാണ്, അടിപൊളിയാണ്, ഭയങ്കര ഫാൻസിന്റെ മനം കവർന്നെടുക്കുന്ന ടൈപ്പ് ഓഫ് സീനാണ് അത്. ഗൈസ്, ഫുള്ളി റിയലിസ്റ്റിക് ആയിട്ടുള്ള, വെരി ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണിത്. നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഭയങ്കര നൈസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ സ്ട്രെയിറ്റ് അവേ പ്രോബ്ലത്തിലോട്ട് കിടക്കുന്നു. സ്റ്റോറി ലൈനാണ് പ്രോബ്ലം. അപ്പോൾ പ്രോബ്ലം നമുക്ക് മനസ്സിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടാവും എന്തായിരിക്കും ക്ലൈമാക്സ് എന്ന്. പക്ഷേ ഈ നമ്മുടെ മൈൻഡിലുള്ള ഈ ക്ലൈമാക്സിനെ അവർ വളരെ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് സസ്പെൻസ് നിറഞ്ഞ രീതിയിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഇത് സ്ക്രിപ്റ്റിൻ്റെ ഒരു മികവ് തന്നെയാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഇറങ്ങിയ വിജയണന്റെ മെർസൽ പടം വേറെ ലെവലായിരുന്നെങ്കിൽ ഇത് അതുക്കും മേലെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് ഫാൻസിന് വേണ്ടിയുള്ള സിനിമയല്ല ഇത്, ആക്ച്വലി ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള സിനിമയാണ്, ഇത് നാടിന് വേണ്ടിയുള്ള സിനിമയാണ്. ഇത് എല്ലാവരും കാണണം, ഇത് എല്ലാവരും കണ്ട് മനസ്സിലാക്കണം. വിജയണ്ണൻ ക്രൗഡിനെ തിയേറ്ററിലോട്ട് അട്രാക്ട് ചെയ്തെങ്കിൽ ഈ ക്രൗഡിനെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയത് മുരുഗദോസ് അണ്ണന്റെ കിടിലം ഡയറക്ഷനാണ്. ഓഡിയൻസിനെ എഡ്ജ് ഓഫ് ദി സീറ്റിൽ ഇരുത്തിക്കൊണ്ട് ഫുൾ ഒരു നിമിഷം പോലും കണ്ണ് ചിമ്മാതെ ഇരുത്തി സിനിമ കാണിക്കുന്ന ഒരു രീതിയാണ് ഇതിന്റെ തിരക്കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിന്റെ ആദ്യ ഭാഗം നമ്മൾ വിചാരിക്കും ഹീറോ ഓൾമോസ്റ്റ് വിൻ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കും. ഓൾമോസ്റ്റ് ഹീറോ വിൻ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന ആ ടൈമിലാണ് ട്വിസ്റ്റ് വരുന്നത്. ഈ ട്വിസ്റ്റിലാണ് ഹീറോയുടെ കയ്യിൽ നിന്ന് ഫുൾ കാര്യങ്ങൾ മാറി നേരെ ബാഡ് ഗൈസിന്റെ കയ്യിലോട്ട് കൺട്രോൾ വരുന്നത്. ഈ ബാഡ് ഗൈസിന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ റീഗെയിൻ ചെയ്യാനുള്ള അറ്റംപ്റ്റ് ആണ് ഫൈനൽ പാർട്ട് ഓഫ് ദി മൂവിയിൽ നടക്കുന്നത്. നായിക്ക് വേറെ വലിയ റോൾസ് ഒന്നുമില്ല, നായിക ജസ്റ്റ് ഓഡിയൻസിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഓൺ ദി സ്ക്രീൻ. അത് ഇനിഷ്യൽ സ്റ്റേജസിൽ മാത്രമേ ഉള്ളൂ. ഇനിഷ്യൽ സ്റ്റേജസ് കഴിയുമ്പോഴത്തേക്ക് നായിക മാറി, പിന്നെ ഓഡിയൻസിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് പോകുന്നത് സ്ക്രീനിൽ തന്നെയുള്ള വേറെ ആൾക്കാരാണ്. വേറെ ആൾക്കാർ എന്ന് വെച്ചാൽ സ്ക്രീനിൽ തന്നെ കാണിക്കുന്ന നോർമൽ നാട്ടുകാരാണ്. ആസ് എക്സ്പെക്ടഡ്, വിജയണ്ണൻ ഈ സിനിമയിലും ലാർജർ ദാൻ ലൈഫ് റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ലാർജർ ദാൻ ലൈഫ് റോള് ഒരു റിയലിസ്റ്റിക്കലി പോസിബിൾ ആയിട്ടുള്ള റോളാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻസും ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻസും എങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കും, എങ്ങനെ ഒരു പൊളിറ്റിക്കൽ കാര്യത്തെ ബാധിക്കും എന്ന് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു സിനിമയിൽ ഓഡിയൻസ് ആദ്യമേ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്കം ഫൈനൽ ഔട്ട്കമ്മിലോട്ട് എങ്ങനെ അൺഎക്സ്പെക്ടഡ് ആൻഡ് സസ്പെൻസ് നിറഞ്ഞ രീതിയിൽ കൊണ്ടെത്തിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു മെയിൻ എക്സാമ്പിൾ. ഗൈസ്, ഈ ദീപാവലി ദിവസത്തിലെ വിജയണ്ണൻ പൊട്ടിച്ചിരിക്കുന്നത് പടക്കമല്ല, ബോംബാണ്. നോക്കൂ, നമ്മുടെ ബ്രോസ് ഇപ്പൊ പടക്കം പൊട്ടിക്കുകയാണ്. പടത്തിന്റെ തിരക്കഥ ഗൈസ് ഒരു രക്ഷയില്ല, വമ്പൻ തിരക്കഥയാണ്. അതിലെ ഓരോ സീൻ ബൈ സീൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. ഞങ്ങൾക്ക് കണ്ണെടുക്കാൻ പോലും തോന്നിയില്ല. ആൻഡ് അതിനകത്തുള്ള ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ, ഫൈറ്റ് വേറെ ലെവലാ. ഇതിന് ഇടി കൊടുത്തിട്ട് 5 കിലോമീറ്റർ പറന്നു പോകുന്ന ഒരു ഫൈറ്റും ഇല്ലാണ്ട്, എല്ലാ ഫൈറ്റും ഭയങ്കര പവർഫുൾ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഫൈറ്റിന് എടുത്തിരിക്കുന്നത് ഭയങ്കര രസത്തിലാണ്. ആൻഡ് അതിന്റെ എഡിറ്റിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അൺബിലീവബിൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് സിനിമ നടക്കുന്ന നേരത്ത് 30 സെക്കൻഡ്സിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് സൗണ്ട് പോയായിരുന്നു. അപ്പോഴെ ഞങ്ങൾക്ക് മനസ്സിലായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ഇമ്പോർട്ടൻസ്. ഭയങ്കര അടിപൊളി അടിപൊളി, ഭയങ്കര എൻഗേജിങ് ആണ്. ഓരോ സീനിന് അനുയോജ്യമായ ട്യൂൺസ് ആണ് ഇട്ടിരിക്കുന്നത്. ഗൈസ്, ഈ ദീപാവലി ദിവസം വിജയണ്ണൻ പൊട്ടിച്ചത് പടക്കമല്ല ഗൈസ്, വെറും പടക്കമല്ല, ഇത് ആറ്റം ബോംബാണ് ഗൈസ്. ഈ ആറ്റം ബോംബ് ഇന്ത്യ ഒട്ടാകെ പൊട്ടും. ഭയങ്കര കിടിലം പടത്തിന്റെ ഒരു സെക്കൻഡ് പോലും നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല സ്ക്രീനിൽ നിന്ന്.